യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ് തൃശൂരിൽ പര്യടനം തുടരുന്നു. മുഖ്യമന്ത്രി മന്ത്രിമാരും താമസിക്കുന്ന രാമനിലയത്തിലേക്കടക്കം പ്രതിഷേധക്കാരെത്തി. നവകേരള സദസ്സിൽ ജനകീയ വിഷയങ്ങൾ ചർച്ചയാവുന്നില്ലെന്നും പരാതികൾക്ക് പരിഹാരമുണ്ടാകുന്നില്ലെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. തൃക്കാക്കരയിൽ നവകേരള സദസ്സിന്റെ വിളംബര ജാഥയുമായി CPI ഒറ്റയ്ക്ക് രംഗത്തെത്തി. മുഖ്യമന്ത്രി പുറപ്പെടാനൊരുങ്ങവേ രാമനിലയത്തിന് മുന്നിൽ KSU പ്രവർത്തകരാണ് കരിങ്കൊടിയുമായി എത്തിയത്. പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കി. പിന്നീടാണ് മുഖ്യമന്ത്രിക്ക് പോകാനായത്. പുഴയ്ക്കലിൽ കരിങ്കൊടിയുമായി കാത്തുനിന്നവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നവകേരള സദസ്സ് സമ്പൂർണ്ണ പരാജയമെന്നും ജനകീയ വിഷയങ്ങൾ ചർച്ചയാവുന്നില്ലെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഒരു പരാതി പോലും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നേരിട്ട് കയ്യിൽ വാങ്ങുകയോ ആ പരാതികളിൽ പരിഹാരം കണ്ടെത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇത്രയും വലിയൊരു പണം ചെലവാക്കി നടത്തുന്ന ഈ പരിപാടിയിൽ മൊത്തത്തിൽ പരിശോധിച്ചാൽ ഒരു പാഴ്വേലയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനിടെ തൃക്കാക്കരയിൽ നവകേരള സദസ്സിന്റെ വിളംബര ജാഥ ഒറ്റയ്ക്ക് സംഘടിപ്പിക്കാൻ CPI രംഗത്തിറങ്ങി. CPI ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുകയാണെന്ന് ആരോപിച്ചാണ് സ്വന്തം നിലയ്ക്കുള്ള പ്രവർത്തനം. 24 തൃശൂർ.